ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മോര് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പും കുമ്പളങ്ങ ചേർത്തിട്ടൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് തയ്യാറാക്കുന്ന ചേന ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ നോക്കാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചേന ഉപയോഗിച്ചിട്ടുള്ളൊരു മോര് കറി ഇങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുടി നാളികേരം, കാൽ ടീസ്പൂൺ ജീരകം, ഒരു കാൽ ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടി, പിന്നെ കൊച്ചുള്ളി ഒരു 4-5 എണ്ണം, എരിവിനനുസരിച്ച് 2 പച്ചമുളക്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. പിന്നെ ചേന ഒരു അര ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ ചേന ആദ്യം നമ്മൾ ചട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് ചേനയൊക്കെ ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പിൽ കിടന്നിട്ടാണ് നമ്മുടെ ചേന വേവുന്നത്. സാധാരണ വെന്ത ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കാറ്. ഇപ്പോൾ ചേന വേവുമ്പോൾ തന്നെ നമ്മൾ തേങ്ങയുടെ ആ ഒരു അരപ്പ് കൂടെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചേന ഓരോ സ്ഥലത്തും ചേനയ്ക്ക് ഓരോ വേവാണ്. കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ നമുക്കിത് എടുക്കാം. ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം എടുക്കും ഇത് വേവാൻ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഒരു പച്ചച്ചുവയൊക്കെ പോയി, തേങ്ങയും നല്ലപോലെ ചേനയിലൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ ചേനയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് നല്ലതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറുകിയ രീതിയിൽ വരും. അപ്പോൾ ഇനി വെന്തു, ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ചേനയിൽ ആ കഷ്ണത്തിലൊക്കെ ഒന്ന് ഉപ്പ് നല്ലതുപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് 1 കപ്പോളം വരുന്ന തൈരൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താണ് അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിനി ഒത്തിരി അങ്ങ് ചൂടാവണമെന്നൊന്നുമില്ല. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതെന്തായാലും ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് കടുവറക്കണം. അപ്പോൾ കടുവറുത്ത് പാരാം. അതിന് വേണ്ടിയിട്ടൊരു പാനിനകത്തോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളക് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള ഉലുവ കൂടെ ചേർക്കാം. ഉലുവ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ കടുവറുത്ത് പാരുക. അപ്പോൾ ഇത്രയുള്ളൂ രുചികരമായ നമ്മുടെ നാടൻ ചേന ഉപയോഗിച്ചിട്ടുള്ള ഒരു മോര് കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.